Namaskaram. Welcome to Dhe Ruchi. Facebook is a page in Razi's Kitchen. In the world. Our page in the Udamayana, Razina, Razina Snehathod Udivika. Koray Dusai on the Tilling, what a game, Dhe Ruchi on the Tilling, the Kushikalang Lai. So on the Pitchi, I'll sing to Kondana. Innate Dhe Ruchi special items and the Razi would come on. Innate the vermicelli milk pudding. Pudding on a vermicelli milk pudding on. Okay. And the ingredients vermicelli, condensed milk, corn flour, butter, pista, vanilla essence, sugar powder. Then, we have a special pudding. We have a heavy pudding. If you roasted vermicelli, you can get it. Already roasted vermicelli aanengilum adu nammal butter ittittu onnu roast cheythu edukkumbo aa oru flavorum tasteum okke kooduna resi parayane onnu roast aayi le okay ini condensed milk add cheyya idu ippo nammal ethra eduthirikkune ee vermicelli 3 cup 2 tablespoon butter We have a measuring cup. We have a condensed milk. Pali, 1 cup. We mix the corn flour in the pan.
കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് അതൊന്ന് ചൂടായി അപ്ലൈ കോൺഫ്ലവർ ഒഴിച്ച് അപ്ലൈക്ക് തന്നെ അത് നല്ല തിക്കായി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ബാക്കി വരുന്ന കണ്ടൻസ് മിൽക്ക്, ഏകദേശം ഒരു ടിന്നാണ് ഇതിന് വേണ്ടത്. ഹാഫ് ടിന്നോളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെർമിസിലേക്ക്, ബാക്കി ഹാഫ് ടിന്ന് പാലിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഓക്കെ, ഇതൊരു തിക്ക് സോസ് ആയിട്ട് എടുക്കും. അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ അല്ലേ, ഇതിനെയും തിക്കായിട്ട് വരണം. കുറച്ചൊന്നും കൂടെ തിക്കായിട്ട് വരും, അപ്പം പെട്ടെന്ന് നമുക്ക് അത് സെറ്റായിട്ട് കിട്ടി. ഓക്കെ, എന്താണെങ്കിലും വിഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കണ്ടൻസ് മിൽക്ക് എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളവർ, മധുരം ഇഷ്ടമുള്ളവർക്ക് കണ്ടൻസ് മിൽക്കിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാവാൻ സാധ്യത കൂടുതലാണ്. മൊത്തത്തിൽ മധുരപ്രിയന്മാർക്ക് രൊമ്പ ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. നന്നായിട്ട് ബോയിലായി, ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം. എൻ്റെ അമ്മോ, കണ്ടൻസ് മിൽക്കിൻ്റെ മണം എനിക്കും ഭയങ്കരമായിട്ട് എന്നെ അഡിക്റ്റ് ആക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മൾ മോൾഡിലോട്ടേക്ക് വേമസില് ഇടാം. ആ, അപ്പോൾ അന്നേരം കൊണ്ട് പാലൊന്ന് തണുത്തോളൂ. തണുത്തോളൂ. അപ്പോൾ നമ്മളിത് ഈ സോസ് റെഡിയാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ വേമസിലയുടെ ഒരു മിക്സ്ചർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കൊരു പുഡിംഗ് ആക്കി മാറ്റിയെടുക്കാനായിട്ട്. അതിനുവേണ്ടി മോൾഡും റെഡിയാണ്. ഇനി ചെയ്താലോ? ചെയ്യാം. വേമസലി മിൽക്ക് പുഡിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ മോൾഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ അങ്ങനെ തന്നെ മോൾഡോട് കൂടി ഇങ്ങനെ കിട്ടുമോ? ലൈക്ക് ആ ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും അല്ലേ? ഇത് ഏത് പല ടൈപ്പിലും മോൾഡ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയാണ്. മുകളിലിട്ട് കഴിഞ്ഞാൽ ആ സെൻട്രൽ പോർഷനിൽ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വരുത്തിയിട്ട് ഒരു കുഴി പോലെ ആ സോസ് ഒഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കും. നല്ല കണ്ണൂർ സ്റ്റൈലില് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലേ? ഉണ്ടാക്കാറുണ്ട്. ബിരിയാണി അല്ലേ കണ്ണൂരിക്കാരെ കുറച്ചും കൂടെ സ്പെഷ്യൽ. സ്പെഷ്യൽ അതാണ്, തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ബിരിയാണി കണ്ണൂർ. തലശ്ശേരി ബിരിയാണി വറുത്തിട്ട് ചിക്കൻ ഇടും അല്ലേ? എളുപ്പത്തിൽ ഉണ്ടാക്കാത്. ഇതുപോലെ ബാക്കിയെല്ലാം മോൾഡിൽ നമുക്ക് ചെയ്തെടുക്കാം, എന്നിട്ട് അതിൽ ഫില്ല് ചെയ്യാം അല്ലേ? ഇനി ഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ ചുമ്മാ ഇതുപോലെ തന്നെ കുഞ്ഞു മോൾഡ് എടുക്കുക, അതിന്റെ മുകളിൽ പിസ്തകണ്ണൂര് ഫില്ലിംഗ് വെച്ചതാണ് റസീയുടെ സ്പെഷ്യൽ കൈ വന്നത്. ഇതിനിപ്പോ നമ്മൾ ഈ സോസ് ഒഴിച്ചിട്ട് എത്ര നേരം എങ്ങനെയാണ് പെട്ടെന്ന് സെറ്റ് ആയിക്കോളൂ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല്? കാരണം നമ്മൾ അത് നന്നായി തിക്കിൽ കുറുക്കി എടുത്തിട്ടുണ്ടല്ലോ. കട്ടിയുള്ള സോസ് ആയത് കാരണം പെട്ടെന്ന് ആയിക്കോളൂ സെറ്റ്. എന്നാലും ഏകദേശം എത്ര നേരം വേണ്ടി വരും? ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും. 15 മിനിറ്റ് വേണ്ടി വരില്ല, ഒന്ന് കൂളായി കിട്ടിയാൽ മതി. സംഭവം വെയിറ്റിംഗ് പീരീഡും കുറവാണ്. സെറ്റ് ആവാന്ന് പറയുന്നത് വലിയൊരു വിഷയം. പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോ ചെയ്തു കൊടുക്കാം നമുക്ക്. നമ്മളെ മോൾഡിലേക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ എംഎസ്എല്ലിയൊക്കെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു സെൻട്രൽ ഗ്യാപ്പ് ഒഴിച്ചു കൊടുക്കാം. സോസ് സോസ് ഒഴിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എംഎസ്എല്ലിയുടെ ആ ഒരു കൂട്ട് നല്ല ഭംഗിയായിട്ട് മോൾഡിൽ വെച്ചു. ഇനി അതിൻ്റെ നടുവിൽ പോർഷനിൽ നമുക്ക് ഈ ഒരു വൈറ്റ് സോസ്, അതായത് നല്ല അടിപൊളിയായിട്ട് പാലുകൊണ്ടൊക്കെ നമ്മൾ സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോസ് കൂടി ചേർത്താലോ? ചേർത്ത് കൊടുക്കാം. ഈ പ്രോസസ്സ് ഭയങ്കര ഈസിയാണ്, കാരണം ആ ഒരു സോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവം ഭയങ്കര പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ആൻഡ് സോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടൻസ് മിൽക്ക്, പാല്, കോൺഫ്ലവർ എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള വൈറ്റ് സോസ് ആണ്. സോ അതും കൂടി ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിഷ് ഭയങ്കര റിച്ച് ആവും. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നല്ലേ? ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം.
പിസ്ത നല്ല ഭംഗിയായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പുഡിംഗ് സെറ്റ് ആവും. വെമിസെല്ലി മിൽക്ക് പുഡിംഗ് ആണ്. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതേ നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് വെമിസെല്ലി മിൽക്ക് പുഡിംഗ് ആയിരുന്നു റസി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമായിരുന്നു. വെച്ചു, സെറ്റായി. ഇനി എന്റെ നമ്പർ അപ്പോൾ തന്നെ മോൾഡിൽ നിന്ന് ഒരു ഒരു അടിപൊളിയായിട്ടുള്ള വെമിസെല്ലി മിൽക്ക് പുഡിംഗ്. യെസ്, പുഡിംഗൊക്കെ കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു പാത്രം ഒരു ബോളൊക്കെ ആയിട്ട് കുഞ്ഞു ബോളൊക്കെ ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥയായി. ഇതിന് അങ്ങനെ ഒന്നും ഇല്ല, ഞാനൊരു ആചാരപ്രകാരം ഒന്ന് കൈ പിടിച്ചു എന്നുള്ള ഒരു പ്ലേറ്റ് കേട്ടാ. ഇത്രയും ഈസി ആയിട്ട് കഴിക്കാവുന്ന പാത്രത്തിൽ ഒരു പാത്രം തന്നെ സെറ്റ് ചെയ്തിട്ട് പുഡിംഗ് സെർവ് ചെയ്തിട്ടുണ്ട്. സോ കഴിച്ചോട്ടെ, ഇതിന് ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാം. മണത്തിന് 100 മാർക്ക് കൊടുക്കണം, കാരണം നല്ല ബട്ടറുണ്ട്, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും നല്ല റോസ്റ്റഡ് ആയിട്ടുള്ള വെമിസെല്ലി ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മണമുണ്ടല്ലോ, നമുക്ക് കൊതി തോന്നുന്ന ഒരു മണം അതുണ്ട് ഇതിന്. ബാക്കി കഴിച്ചിട്ട് പറയാം കേട്ടോ. അരം പ്ലസ് അരം കിന്നം, അതുപോലെ പുറത്തെ ലെയർ നല്ല ടേസ്റ്റുള്ള ആവശ്യത്തിന് മധുരമുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഒരു ലെയർ, അതിനുള്ളിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു പാല് അങ്ങനെ വേണം പറയാനായിട്ട്. കാരണം ഇപ്പോഴും പാലിൻ്റെ ടേസ്റ്റ് എല്ലാവരും ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പോൾ ആ ഒരു കണ്ടൻസ് മിൽക്കും എല്ലാം കൂടി മിക്സായി വരുന്ന ആ ഒരു പാലിൻ്റെ ടേസ്റ്റ്. അഗെയിൻ അതിൻ്റെ മുകളിൽ നിറയെ റിച്ചായിട്ട് നട്ട്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു കുശാല ഡെസേർട്ടാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് ആരുണ്ടാക്കിയാലും ഒരു മിനിമം ടേസ്റ്റ് ഗ്യാരണ്ടി ഉണ്ടാവും അല്ലേ. സോ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കി നമ്മൾ ആരായി പോയി. വെർമിസെല്ലി മിൽക്ക് പുഡിംഗ്, ആദ്യം പാൻ ചൂടാക്കി ബട്ടർ ഇടുക. ഇതിലേക്ക് നേരിയ സേമിയ ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റായ വെർമിസെല്ലിയിലേക്ക് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ കൂട്ട് തണുക്കാനായി മാറ്റിവെക്കുക. ഇനി ഒരു പാനിലേക്ക് പാലൊഴിച്ച് ചൂടാക്കുക. ചൂടായി വരുന്ന പാലിലേക്ക് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയതും കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഇനി ഒരു സിലിക്കോൺ മോൾഡിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെർമിസെല്ലി കൂട്ട് ബോളിൻ്റെ ഷേപ്പിൽ നടുവിലൊരു കുഴി പോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ നടുവിലായി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിശ്രിതം ചേർത്ത് അതിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയി കുറച്ച് പിസ്ത പീസുകൾ കൂടി ഇട്ടതിന് ശേഷം 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ ടേസ്റ്റിയായ വെർമിസെല്ലി മിൽക്ക് പുഡിംഗ് റെഡി. നമുക്ക് ഇനി ഒരു ഐറ്റം കൂടി കൊടുക്കണ്ടേ പ്രേക്ഷകർക്ക്? കൊടുക്കാം. എന്താണെന്ന് നമുക്ക് പിന്നെ പറയാം. ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഇത് കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാനൊന്ന് സൈഡ് ആവട്ടെ. ഓക്കേ, ഷോർട്ട് ബ്രേക്ക്. അടുത്ത വിഭവത്തിലേക്ക് പോകാൻ പോവാണ്. എന്താണ് നമ്മുടെ ഡിഷിന്റെ പേര്? പാഷൻ ഫ്രൂട്ട് ഈസി പുഡിംഗ്. പാഷൻ ഫ്രൂട്ട് ഈസി പുഡിംഗ്. ഞാനത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് റസി ആണ്. റസിയ എന്ന റസി. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? പാഷൻ ഫ്രൂട്ട്, ബിസ്ക്കറ്റ് പൗഡർ, ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, കുക്കിംഗ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, ഷുഗർ പൗഡർ, ബട്ടർ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഈസി പുഡിംഗ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ബിസ്ക്കറ്റ് നമുക്ക് മിക്സ് ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു മിക്സിംഗ് പ്രോസസ്. ആദ്യം ഒരു ബൗളിൽ എടുക്കുക, നേരെ നമ്മളതിലേക്ക് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ എത്ര ബട്ടർ വേണ്ടേ? 2 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ്. ആ ബിസ്ക്കറ്റ് എത്ര വേണം? ഒരു 1 കപ്പ് മതി. 1 കപ്പോളം ബിസ്ക്കറ്റ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ. ഓക്കെ, ഇത് നന്നായി മിക്സ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, അതിലേക്ക് 1 കപ്പോളം ബിസ്ക്കറ്റ് പൊടിച്ചത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ, പഞ്ചസാര പൊടിച്ചത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കണം അല്ലേ. ആക്ച്വലി കുക്കിംഗ് ഒന്നും ഇല്ല? കുക്കിംഗ് ഇല്ല, ഇല്ല, മിക്സിംഗ് ആണുള്ളത്. ബീറ്റ് ചെയ്യാനുണ്ട് നമുക്ക്. ഓക്കെ ഓക്കെ, ആ ഹാ ഹാ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിക്സിംഗ് ആണ്, അത് ആദ്യം ബിസ്ക്കറ്റ് മിക്സിംഗ് ആണ്. ബിസ്ക്കറ്റ് നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം, അതും
അതുപോലെ തന്നെ കുറച്ച് ബട്ടർ അതേപോലെ കുറച്ച് പൊടിച്ച പഞ്ചസാര ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനിച്ചോട്ടെ ഈ പാഷൻ ഫ്രൂട്ടിന് എന്താണ് ലൈറ്റായിട്ടുള്ള ഒരു പുളിപ്പൊക്കെ ഉണ്ടാവില്ലേ, ആ പുളിപ്പിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ് മിൽക്ക് ഓക്കെ. അപ്പോൾ അതിൽ ആ ഒരു പുളിപ്പ് അറിയില്ല അറിയില്ല. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് ലെയർ അല്ലേ നമ്മുടെ ബേസ് ലെയർ, ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത മിക്സിംഗ് അല്ലേ, അടുത്ത മിക്സിംഗ്. ഇതുവരെ കണ്ടത് റൊമ്പ ഈസി അല്ലേ, ഇനി അടുത്തത് റൊമ്പ ഈസി ആണ് പറഞ്ഞിരിക്കണേ. നോക്കാം, ഇതിപ്പോ കുക്കിംഗ് ഫ്രഷ് ക്രീം ഓക്കെ, അതും ഏകദേശം 1 കപ്പ് അല്ലേ. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അതും 1 കപ്പ്. നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ ആ ഒരു തനതായിട്ടുള്ള പുളിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറാനായിട്ട് പുഡിംഗ് വരുമ്പോൾ ഒരു മധുരമാണ് നമ്മുടെ മനസ്സിലേക്ക് എന്താണെങ്കിലും വരെ. സോ ആ ഒരു മധുരം കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് സീഡ് ഒന്നും കളയാതെയാണ്, ഒന്നും കളയണ്ട. 1 കപ്പോളം പാഷൻ ഫ്രൂട്ട് കുറച്ച് നമുക്ക് അതിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി ബീറ്റ് ചെയ്യാം. ഓ, ഡയറക്റ്റ് ബീറ്റിംഗ് ആണ്. ഇപ്പോൾ ഇത്ര നന്നായി ഒന്ന് ക്രീമി ആക്കി എടുത്തു അല്ലേ, എല്ലാം കൂടി മിക്സ് ചെയ്തു. നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തതിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സ് കംപ്ലീറ്റ് വിത്ത് സീഡ് തന്നെ നമ്മൾ ചേർത്തു, പിന്നെ കണ്ടൻസ് മിൽക്ക്, ഫ്രഷ് ക്രീം, ഫ്രഷ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇത്രയും ഈസി ആയിട്ട് പുഡിങ്ങൊക്കെ ആരെങ്കിലും പറഞ്ഞുതരുമോ. അപ്പോൾ 2 ഗ്ലാസ് സെർവിങ് ഗ്ലാസ് എടുക്കാം. ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ബിസ്ക്കറ്റ്, ഇതിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ ബിസ്ക്കറ്റ് ചേർത്തു, ബട്ടർ ഉണ്ട്, ഷുഗർ ഉണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് നല്ല എളുപ്പട്ടോ, ഇത് ഞാൻ കടകടാന്ന് പോയി ചെയ്യും. എന്റെ വീട്ടില് പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഒരു ഡിഷ് കൂടായില്ലേ, ഒരു ഡിഷ് കൂടായി. ഞാൻ സാധാരണ ഫ്രഷ് ജ്യൂസ് പോലെ ഉണ്ടാക്കാൻ അങ്ങനെ കുടിക്കാറുണ്ട്. ഇനിയിപ്പോ ഇത് നോക്കാം, ഇത് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത പണിയാണ്. ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സെറ്റാകാൻ വേണ്ടി നിൽക്കണോ കുറച്ച്, ആ തണുപ്പൊന്ന് കയറാൻ ക്രീമിലേക്ക്. അത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പുഡിംഗ് പോലെ അങ്ങനെ കിട്ടില്ല, ക്രീമി ക്രീമി ആയിട്ടേ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അതാ ഞാൻ ചോദിക്കാൻ വന്നത്, കാരണം നമ്മൾ കോൺഫ്ലവറോ കാര്യങ്ങളൊന്നും ചേർക്കൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സിമ്പിളായിട്ട് ഒരാൾ പുഡിംഗ് ഉണ്ടാക്കി തന്നിട്ടില്ല കേട്ടോ. ഇറ്റ്സ് ഗുഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിംഗ് കൊടുക്കാം. സോ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ബേസ് ലെയറായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് കൊടുത്തു, അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ക്രീമി ലെയർ കൊടുത്തു, മിൽക്ക് ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. മൂന്നാമതായിട്ട് നമ്മൾ ഫ്രഷ്, ഇത് കണ്ടാൽ മനസ്സിലാവണ്ടേ ഇത് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് തന്നെ അതിൻ്റെ മോളിൽ, ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആ ഒരു പുളിപ്പിൻ്റെ വായിലേക്ക് ഇങ്ങനെ വരുന്നത് എനിക്ക് ഇഷ്ടമാണ്, അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആൻഡ് ടേസ്റ്റ്. ഫിനിഷ്, ഫിനിഷ്ഡ്. ഇനി നമ്മളിത് ഒരു എത്ര നേരം ഫ്രിഡ്ജിൽ വെക്കണം? 1 സെക്കൻഡ്, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ആ ക്രീം ഒന്ന് തണുത്ത് കിട്ടണം, ഡിസേർട്ട് എന്ന് പറയുമ്പോൾ ഒരു തണുപ്പാണ് കൂടുതൽ. സോ ആ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ഇതൊരു 10 മിനിറ്റ് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, അത് കഴിഞ്ഞാൽ കഴിക്കാം. അപ്പം ഞാനതൊന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. പാഷൻ ഫ്രൂട്ട് ഈസി പുഡിംഗ്, ആദ്യം നമുക്കൊരു ബേസ് ലെയർ തയ്യാറാക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് ബട്ടറും പൊടിച്ച ബിസ്ക്കറ്റും പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി മറ്റൊരു ബൗളിലേക്ക് കുക്കിംഗ് ക്രീം, കണ്ടൻസ് മിൽക്ക്, പാഷൻ ഫ്രൂട്ട് പൾപ്പ് ഇത്രയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി സെറ്റ് ചെയ്യാനുള്ള ഒരു ഗ്ലാസ്സിലേക്ക് ഏറ്റവും അടിയിലത്തെ ലെയറായി ബിസ്ക്കറ്റിൻ്റെ ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായി ക്രീം ലെയറും ഏറ്റവും മുകളിലായി ഫ്രഷ് പാഷൻ ഫ്രൂട്ട് പൾപ്പ് കൂടി ചേർത്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ പാഷൻ ഫ്രൂട്ട് ഈസി പുഡിംഗ് റെഡി. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. സൗണ്ട് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ, വരുന്നുണ്ടോ? കറുമുറ കറുമുറ. വേറെ തന്നെ ഒരു ഫീലാ. അപ്പൊ എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ മുകളിൽ നമ്മൾ ആ റോ ആയിട്ടുള്ള പുളിപ്പുള്ള പുളിപ്പുള്ള സാധനം തന്നെ ഒഴിച്ചതുകൊണ്ട് നമുക്ക് ആ മധുരത്തിലേക്ക് കടക്കുമ്പോഴും ശരി, നമ്മുടെ നാവിനെ ഇങ്ങനെ ഇല്ല പേടിക്കണ്ട, മധുരം കുറച്ചുണ്ട് എന്നാലും പുളിപ്പുണ്ട് എന്ന് നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. 3 ടേസ്റ്റുകളും നമുക്ക് 3 ലെയറുകളും നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ലൊരു പുഡിംഗ്, സിമ്പിൾ പുഡിംഗ്, ഈസി പുഡിംഗ്.
കിടു പുഡിംഗ് ഇന്ന് പുഡിംഗ് കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അടിപൊളിയായിട്ടോ, നല്ല ചക്കര ഡിഷുകളായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇതുപോലെയുള്ള സമയങ്ങളൊക്കെ എപ്പോഴൊക്കെ ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ വരിക, നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല ഡിഷ് കാണിച്ചു കൊടുക്കുക. അപ്പൊ എന്തൊക്കെ വെറൈറ്റി അല്ലേ ദേരുചി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വലിയ മീല് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പല വെറൈറ്റി കാണും. ചിലപ്പോൾ നല്ല അച്ചാറുകളായിരിക്കും, ചിലപ്പോൾ നല്ല വൈനുകളായിരിക്കും, ചിലപ്പോൾ നല്ല ഐസ്ക്രീം പോലെയുള്ള സാധനങ്ങളായിരിക്കും. അങ്ങനെ പല പല വെറൈറ്റി ഓഫ് സാധനങ്ങൾ, മധുരം, എരിവ്, പുളി എല്ലാം ഉണ്ട് നമ്മുടെ ദേരുചിയിൽ. ഇതുപോലെയുള്ള ഡിഷുകളുമായിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ പറഞ്ഞാലോ നമുക്ക് പറയാം. ബൈ ബൈ.